ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കലൂർക്കാട് മണ്ഡലം പദയാത്ര സമാപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ ഭരണവികാരങ്ങൾക്കെതിരെ നടത്തിയ പദയാത്ര ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പദയാത്ര വെള്ളാരങ്കലിൽ നിന്ന് ആരംഭിച്ച് കലൂർക്കാട് സമാപിക്കുമ്പോൾ ഉടനീളം MLA മാത്യു കുഴനാടൻ പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് ബൈജി യാത്രശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴനാടൻ മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിലെ ലക്ഷവും ലക്ഷം വരുന്ന യുവാക്കളെ വഞ്ചിച്ച പിണറായി വിജയൻ PSC പരീക്ഷകരുതി ഒരു ജോലി സംസ്ഥാനത്തുടനീളം നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കല്ലൂർക്കാട് മണ്ഡലം കമ്മിറ്റി വെള്ളാരങ്ങളിൽ നിന്നും ആരംഭിച്ച പദയാത്രയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തി വിളിച്ചോതുന്ന രീതിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ഈ ജാഥയെ എന്തുകൊണ്ടാണ് എനിക്ക് നേരെ ഉണ്ടായ വേട്ടയാടൽ സ്വപ്ന സുരേഷിനെതിരെ ഉണ്ടാകാതിരുന്നത്? എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെതിരെ ഈ സർക്കാർ കേസെടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെതിരെ മാനഹാനിക്ക് ഈ രാജ്യം ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നത്? മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ട്, മുഖ്യമന്ത്രിയുടെ ഭാര്യയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവർ ഒരു മുൻസിഫ് കോടതിയിൽ 1000 രൂപയ്ക്ക് മാനഹാനിക്ക് കേസ് നൽകാതിരുന്നത്? സ്വപ്ന സുരേഷിനെതിരെ പറയാൻ കഴിയില്ല. കാരണം അവരെ കൊണ്ട് പിണറായി വിജയനും കുടുംബവും ചെയ്യിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടിനെയും പുറത്തു വരാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അതിന് കഴിയാത്തത്. ഇന്ന് അവർ ഒരു മാതൃസാക്ഷിയെ പോലെ കേരള സമൂഹത്തിന് മുമ്പിൽ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, കേരളം ഇന്നുവരെ ഇത്രയേറെ അഴിമതിക്കാരനായ ഒരു ഭരണാധികാരി ഭരിച്ചിട്ടില്ല. ഞാൻ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിയുമായി നടത്തിയ ഇടപാടിനെ സംബന്ധിച്ചാണ്. ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന CMRL എന്ന് പറയുന്ന കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കരിമണൽ കമ്പനി, ആ കമ്പനിയിൽ നിന്നും പിണറായി വിജയന്റെ മകൾ വാങ്ങിയ മാസപ്പടി 1-2 രൂപയല്ല, കോടാനുകോടി രൂപയാണ്. പദയാത്രയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ പങ്കെടുത്തത് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, കലൂർക്കാട്.